Hi all. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർ കളർ പെയിന്റിംഗ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒരു സീനറി ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഡ്രോയിങ് കഴിഞ്ഞ് ഇനി നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സ്കൈ ആണ് കാണിക്കുന്നത്. വാട്ടർ അപ്ലൈ ചെയ്യും. ഫസ്റ്റ് ഞാൻ ഫ്ലാറ്റ് ബ്രഷ് നമ്പർ 8 ആണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്കൈക്ക് നമ്മൾ അൾട്രാ മെറൈൻ ബ്ലൂ ആണ് എടുക്കുന്നത്. ആദ്യം ഇനി താഴോട്ട് വരുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് കാണിക്കാം. വെള്ളം വെച്ച് ലൈറ്റഡ് വാഷ് ചെയ്തിട്ടാൽ മതി. നമുക്ക് ലോങ് ഡിസ്റ്റൻസ് മൗണ്ടൻ കാണിക്കാം. ബ്ലൂ കളറിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് റിവറിൻ്റെ എഫക്റ്റ് കാണിക്കാം. ആദ്യം വെള്ളം വെച്ചൊന്ന് ലൈറ്റായിട്ടൊന്ന് വാഷ് ചെയ്യാം. ഇനി നമുക്ക് അൾട്രാ മെറൈൻ ബ്ലൂ വെച്ചിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ ഇനി നമുക്ക് ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് താഴെ വാട്ടറിൻ്റെ എഫക്റ്റ് കാണിക്കാം.
ഇനി നമുക്ക് അൾട്രാമറൈൻ ബ്ലൂ എടുത്ത് ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എഫക്റ്റിന് വേണ്ടിയാണ്. മൗണ്ടനും നമുക്ക് അൾട്രാമറൈൻ ബ്ലൂ കാണിക്കാം. ഇനി നമുക്ക് ലാൻഡ് ഏരിയയ്ക്ക് ലെമൺ യെല്ലോ ഫസ്റ്റ് അപ്ലൈ ചെയ്യാം. കുറച്ച് ഓറഞ്ചും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഗ്രാസിന് ഗ്രാസ് എഫക്റ്റിന് ലൈറ്റ് ഗ്രീൻ കൊടുക്കാം. ബ്രഷ് നമ്പർ 6 എടുക്കാം. ഇനി നമുക്ക് വീടിൻ്റെ റൂഫിന് നമുക്ക് ക്രോം എല്ലോയും സ്കാർലറ്റിലേക്കും കൊടുക്കാം. ഇനി നമുക്ക് വീടിൻ്റെ ഹോൾ പാർട്ടിന് ലെമൺ യെല്ലോ കൊടുക്കാം. ആദ്യം ലൈറ്റ് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. ഫ്ലാറ്റ് ബ്രഷ് നമ്പർ 8 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ലെമൺ യെല്ലോ കൊടുക്കാം. ഒലീവ് ഗ്രീൻ കൊടുക്കുന്നത് ഇച്ചിരി കൂടി ഡാർക്ക് ആക്കാനാണ്.
ഡാർക്ക് എഫക്റ്റ് കൂട്ടാൻ വേണ്ടി ഗ്രീനിൻ്റെ കൂടെ കുറച്ച് ബ്ലൂം കൂടെ ആഡ് ചെയ്യണം. ബ്രഷ് നമ്പർ 6 യൂസ് ചെയ്യാം. ഇനി നമുക്ക് ട്രീയുടെ ട്രങ്കിന് ബ്ലാക്ക് കൊടുക്കാം. ഉണങ്ങിയൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. Thank you.
ഫേസിന് നമ്മൾ ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെച്ച് ഔട്ട്ലൈനും കാണിക്കാം. ഇതാണ് നമ്മുടെ പിച്ചറിൻ്റെ ഫൈനൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.